നമസ്തേ, ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പത്രപ്രവർത്തകനെ മുഖാമുഖം കാണുകയാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. 90s ഇന്ത്യ അന്വേഷിക്കുന്ന ഒരു കൊടും കുറ്റവാളിയുടെ പ്രതിച്ഛായ ദാവൂദ് ഇബ്രാഹിം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നും ഇന്ത്യൻ കുറ്റാന്വേഷണ പത്രപ്രവർത്തന രംഗത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു അഭിമുഖത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 90s മുംബൈയിൽ ബ്ലിറ്റ്സിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്ന മലയാളിയും കൊല്ലം സ്വദേശിയുമായ ഇഗ്നേഷ്യസ് പെരേര ദുബായിൽ ദാവൂദ് ഇബ്രാഹിമിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. അത് പിന്നീട് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്ത് ചരിത്രമായി. മുംബൈയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്ന മിസ്റ്റർ ഇഗ്നേഷ്യസ് പെരേര ഹിന്ദു പത്രത്തിൽ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയി റിട്ടയർ ചെയ്തു. ക്രൈം സ്റ്റോറിയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചത് ഒരുപക്ഷെ 90s ശേഷം ഇതുവരെ ഒരു പത്രപ്രവർത്തകന് ദാവൂദ് ഇബ്രാഹിമിന്റെ ആ അഭിമുഖം സാധ്യമായിട്ടില്ല എന്ന സാഹചര്യത്തിൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാം. സ്വാഗതം. ഇന്ന് ആലോചിക്കുമ്പോൾ 90s ആ അനുഭവം, അതെന്തെല്ലാം ഓർമ്മകളാണ് അങ്ങേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ദാവൂദ് ഇബ്രാഹിമിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ദാവൂദ് ഇബ്രാഹിം ഒരു ദേശദ്രോഹി എന്നുള്ള മുദ്ര കുത്തിയിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു സ്മഗ്ലർ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഒഫൻഡർ, രാജ്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇക്കണോമിക് ഒഫൻഡറായിട്ടായി ആ ലെവലിലുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ദാവൂദിനെ ഇന്റർവ്യൂ ചെയ്തത്. വീഡിയോ റൈറ്റ്സ് എടുക്കുന്നത് ഒരു വലിയ ബിസിനസ്സായിരുന്നു ദാവൂദിന്. 90s ലേറ്റ് 80s ഏർലി 90s അതൊരു മൾട്ടി മില്യൺ റുപ്പി ബിസിനസ്സായിരുന്നത്. പ്രധാനമായിട്ടും ഹിന്ദി പടങ്ങളുടെ വീഡിയോ റൈറ്റ്സ് എടുത്ത് പാകിസ്ഥാനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പാകിസ്ഥാനിൽ നിന്ന് ചില നാടകങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഉമ്മർ ഷെറീഫ് എന്ന് പറയുന്ന ഒരു ഹാസ്യനാടക നടനുണ്ടായിരുന്നു. പുള്ളിയുടെ വീഡിയോ കാസറ്റ്സ് ബോംബെയിലും നോർത്തേൺ ഭാഗത്തും, അത് ഉറുദുവാണ്, ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് എടുത്ത് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതായിരുന്നു ആ വീഡിയോ രംഗത്തുള്ള ബിസിനസ്. ഈ വീഡിയോ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നെ പറ്റി ഒന്ന് സൂചിപ്പിച്ചത് മെയിൻ ചോട്ടാരാജൻ്റെ അടുത്തായിരുന്നു. അന്ന് ഇവർ തമ്മിലുള്ള ഇക്വേഷനങ്ങൾ ചോട്ടാരാജനും ദാവൂദും അവര് സഹോദരങ്ങളെ പോലെയായിരുന്നു. കാരണം ദാവൂദിൻ്റെ പല കാര്യങ്ങളും ഈ ബോംബെയിൽ ചോട്ടാരാജനും ചോട്ടാരാജൻ്റെ ഗ്യാങ്ങും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചോട്ടാരാജൻ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ, ബോംബെയിൽ നിൽക്കാനൊക്കത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കാനൊക്കത്തില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ദാവൂദ് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഒരു സേഫ് ഹെവൻ ദുബായിൽ ചോട്ടാരാജന് കൊടുക്കുകയാണ് ചെയ്തത്. ദാവൂദിന്റെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചോട്ടാരാജൻ പ്രധാനമായിട്ടും നോക്കിയിരുന്നത്? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ദാവൂദിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ദാവൂദിന്റെ മൂത്ത ബ്രദർ സബീറിനെ കൊന്നപ്പോ. ആര് കൊന്നപ്പോ? കരീം ലാലയുടെ അന്നത്തെ ഒരു വലിയ അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു ബോംബെയിൽ കരീം ലാലയുടെ നെവ്യു സമദ് ഖാൻ. സമദ് ഖാനും രണ്ട് കൂട്ടാളികളും കൂടെ ദാവൂദ് ഇബ്രാഹിമിന്റെ മൂത്ത ബ്രദറെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് അവെഞ്ച് ചെയ്യണം, റിവെഞ്ച് എടുക്കണം എന്നുള്ള നിലയിൽ ഈ കൊന്നവരെ കൊല്ലാനായിട്ടുള്ള ഒരു കൊട്ടേഷൻ അന്ന് ചോട്ടാരാജന്റെ ബോസ്സായിരുന്ന ബടാരാജൻ എന്ന മലയാളിക്ക് കൊടുത്തു. മലയാളിക്ക് കൊടുത്തു. ആ കൊട്ടേഷൻ ബടാരാജൻ ഒരു സബ് കോൺട്രാക്റ്റായിട്ട് ഒരു ഡേവിഡ് പരദേശിക്ക് കൊടുത്തു. ഈ കുറ്റാന്വേഷണ പത്രപ്രവർത്തനത്തിലേക്കുള്ള ഒരു തുടക്കവും അത് മുംബൈയിലെത്തിയ വരെയുള്ള കഥ ഒന്ന് പറയാമോ? എൻ്റെ പത്രപ്രവർത്തന ജീവിതം കൊച്ചിയിൽ നിന്നാണ് തുടക്കം. ഇൻക്വസ്റ്റ് എന്ന ഒരു ഇംഗ്ലീഷ് വീക്ക്ലി ടാബ്ലോയിഡിൽ നിന്ന്. ആ വീക്ക്ലി ടാബ്ലോയിഡ് അധികം മുമ്പോട്ട് പോയില്ല, 10 അത് വൈൻഡപ്പായി. അതിനുശേഷം എനിക്ക് ബോംബെയിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ അവിടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഞാൻ ബോംബെയിലോട്ട് പോയി. ബോംബെയിൽ പോയി ഒരു 2 എനിക്ക് ശോഭാഡേ എഡിറ്റ് ചെയ്ത സെലിബ്രിറ്റി എന്ന് പറയുന്ന മാഗസീനിൽ ഒരു ജോലി കിട്ടി റിപ്പോർട്ടറായിട്ട്. അവിടെ 3 ജോലി ചെയ്തപ്പോൾ ആർ കെ കരഞ്ചയുടെ ദ ഡെയിലി എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ഇൻവിറ്റേഷൻ വന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ചീഫ് റിപ്പോർട്ടർ എനിക്ക് ക്രൈം ബീറ്റ് തന്നത്. അങ്ങനെ ബോംബെയിൽ ഒരു ക്രൈം റിപ്പോർട്ടറായിട്ട് മാറി. ആ പത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 ജോലി ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ദ ആഫ്റ്റർനൂൺ ഡിസ്പാച്ച് എന്നൊരു ഉച്ചയ്ക്ക് ഇറങ്ങുന്ന ഒരു പത്രമുണ്ട്. ബെഹ്റാം കോൺട്രാക്ടർ, BCB എന്നറിയുന്ന ബെഹ്റാം കോൺട്രാക്ടർ എഡിറ്ററായിട്ടുള്ള പത്രമാണ്. അതിൽ ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ ഞാൻ ആ പത്രത്തിൽ ജോയിൻ ചെയ്തു. അതിലും ഒരു 2 ഞാൻ ജോലി ചെയ്തു. വീണ്ടും ഈ സായനാഥിൻ്റെ ഒരു ഇൻ്റർവെൻഷനിൽ ആർ കെ കരഞ്ചിയ എന്നെ ബ്ലിറ്റ്സിലോട്ട് ക്ഷണിച്ചു. ആഫ്റ്റർനൂണിലും ഞാൻ ക്രൈം ബീറ്റാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ബ്ലിറ്റ്സിലോട്ട് വരുന്നത്. ബ്ലിറ്റ്സിൽ വന്നപ്പോഴും എനിക്ക് ബോംബെ ബേസ് ചെയ്തുള്ള ക്രൈം ബീറ്റാണ്
എന്നെ ഏൽപ്പിച്ചു. ദാവൂദിലേക്ക് എത്താനുണ്ടായ വഴി, എത്ര കാലമായിട്ടുള്ള ഒരു ഒരുക്കം അതിന്റെ പിന്നിലുണ്ടായിരുന്നു, തയ്യാറെടുപ്പുണ്ടായിരുന്നു? ഞാൻ ബോംബെയിൽ എത്തുമ്പോൾ ദാവൂദ് ബോംബെയിൽ ഇല്ല, ദുബായിലായി കഴിഞ്ഞു. അവിടെ ചെന്നിട്ടാണ് ഞാൻ ഈ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സ്മഗ്ലർ ഉണ്ട്. നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുള്ള പേരുകൾ ഹാജി മസ്താന്റെ, കരീം ലാല, പിന്നെ ഈ വരദാബായിയുടെ പേരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് അണ്ടർവേൾഡ് ഡോൺസ് എന്ന് പറഞ്ഞ് വരദരാജൻ മുതലിയ, കമലഹാസന്റെ നായകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തെ. അത് കഴിഞ്ഞ് പോലീസ് കമ്മീഷണർ ഓഫീസിൽ ക്രൈം ബീറ്റ് ചെയ്യുന്നവർക്കൊരു പ്രസ് റൂമുണ്ട്. അവിടെ ഇരുന്നാണ് ഈ ദാവൂദ് കഥകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്നത്. സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കുമോ. അക്കൂട്ടത്തിലുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ ആരെങ്കിലും അതിനു മുൻപ് ദാവൂദിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്? പരിശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷെ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിലെ ഒരു ലേഖകന് ഈ ഇന്റർവ്യൂ കിട്ടിയായിരുന്നു. അത് ഞാൻ ബോംബെയിലെത്തുന്നതിന് മുമ്പായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം പൊതുവെ എല്ലാ ക്രൈം റിപ്പോർട്ടേഴ്സിനും ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ അവിടുത്തെ വലിയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു അണ്ടർവേൾഡ് ഡോണാണ്. ബോംബെയിലെ വലിയ അണ്ടർവേൾഡ് ഡോൺസ് ആയ വരദരാജൻ മുതലിയാർ, ഹാജി മസ്താൻ, ഇവരെയൊക്കെ പത്രപ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ആ ഇന്റർവ്യൂ ചെയ്ത പത്രപ്രവർത്തകർ ഒരു പ്രൊഫഷണൽ അച്ചീവ്മെന്റ് ആയിട്ടാണ് അത് കരുതിയിരുന്നത്. അപ്പൊ അക്കൂട്ടത്തിൽ ഇനിയിപ്പം ചെയ്യാനുള്ള അടുത്ത ആൾ ദാവൂദാണ്. കുറച്ചുപേരൊക്കെ അതിന് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ആ പരിശ്രമത്തെ രംഗത്തേ ഇല്ല. കാരണം ഞാനൊരു പുതുമുഖമാണ് ബോംബെയിൽ, നമുക്ക് അതിനുള്ള കോൺടാക്ട്സോ ഒന്നുമില്ല. അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടേ ഇല്ല. ഡെയിലി ക്രൈം റിപ്പോർട്ട്സ് അത് കൊടുക്കുമെന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ പിന്നെ ഈ ക്രൈം ഫീൽഡിൽ ഇരുന്ന് ഞാൻ ഒരുപാട് കോൺടാക്ട്സ് ഡെവലപ്പ് ചെയ്തു ബോംബെയിൽ. അത് ബോത്ത് പോലീസ് സൈഡിലും ബിസിനസ് സൈഡിലും, അല്ലാതെ ഇതുപോലെ വോണ്ടഡായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ അണ്ടർവേൾഡ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരുമായിട്ടൊക്കെ ഒരു ലിങ്ക് വന്നു. തീർച്ചയായിട്ടും വേണ്ടി, അതാണ് സോഴ്സസ്. അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ റൈറ്റ്സ് ബിസിനസ്, മറ്റേ തിയേറ്ററിൽ പോയി പടം കാണുന്നതായിരുന്നു ഒരു വലിയ, അതിൽ നിന്ന് മാറി വീഡിയോ കാസറ്റ് ലൈബ്രറീസിൽ പോയി വാടകയ്ക്കെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് VCR ഇട്ട് ടെലിവിഷൻ വഴി കാണുന്ന ഒരു രീതിയിലോട്ട് സംഗതികൾ മാറി വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ബിസിനസ് പ്രോസ്പെക്ട്സ് മനസ്സിലാക്കി ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജനും കൂടെ ചേർന്ന് ഈ വീഡിയോ റൈറ്റ്സിൻ്റെ ഒരു മൊണോപ്പൊളി അങ്ങ് കൈക്കലാക്കി ഹിന്ദി സിനിമകളുടെ. അങ്ങനെയാണ് അവർ ബോളിവുഡിലേക്ക് കാല് വയ്ക്കുന്നത്. ബോളിവുഡ് ഏകദേശം കൺട്രോൾ ചെയ്യുന്ന ലെവലിലോട്ടൊക്കെ പിന്നെ പോയിട്ടുണ്ട് ഈ കമ്പനി എന്നുള്ള ഇത്. ഇതിനോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് നാടകങ്ങളുടെ CD വീഡിയോ കാസറ്റ്സ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതും ഒരു വലിയ ബിസിനസ്സായി മാറി. അപ്പം ഇങ്ങനെ ഈ വീഡിയോ ബിസിനസ്സിൽ നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് അന്ന് നല്ല സുഹൃത്തു ബന്ധമുണ്ടായിരുന്നു. പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദുബായ് പോവും വീഡിയോ റൈറ്റ്സ് സെറ്റിൽ ചെയ്യാനായിട്ട്. മെയിൻ ലിങ്ക് ഇതിൻ്റെ ചോട്ടാരാജനാണ്. ആ ചോട്ടാരാജൻ വഴി പുള്ളി പല പ്രാവശ്യവും ഈ ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒരു ഏണിപ്പടി ആയി എന്നുള്ള ഒരു തോന്നൽ വന്നു. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഇത് വഴി പിടിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. ബോംബെയിൽ അന്നുണ്ടായിരുന്ന എല്ലാ ക്രൈം റിപ്പോർട്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമായിരുന്നു ഈ ദാവൂദിനെ ഒന്ന് ഇന്റർവ്യൂ വേണോ. അത് ദാവൂദിനോടുള്ള ഒരു ആരാധന കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ അതൊരു വലിയൊരു ആരാധനയുടെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതൊരു പ്രൊഫഷണൽ മൈൽ സ്റ്റോൺ. നമ്മളൊരു ക്രൈം റിപ്പോർട്ടർ ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ ക്രിമിനലിനെ തന്നെ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ മൈൽ സ്റ്റോൺ. അത് അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണോ അതോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഒരു ഇന്റർവ്യൂ വേണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് സമ്മതിക്കുമോ ഇല്ലയോ, അതിനോട് യോജിപ്പ് കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങളായിരുന്നു. അത് ശരിക്കും മുംബൈയിൽ എത്തിയിട്ട് എത്ര കാലം കഴിയുമ്പോഴാണ് അത് സാധിക്കുന്നത്? ഈ ഇന്റർവ്യൂ സാധിക്കുന്നത് ഒരു 6 കൊല്ലം. എവിടെ വെച്ചാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ദുബായിൽ വെച്ച്. അപ്പൊ ഈ ഇന്റർവ്യൂവിന് നിമിത്തമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായി. എന്തായിരുന്നു അത്? 90 വരെ ദാവൂദ് ഒരു ആന്റി നാഷണൽ എന്നുള്ള ഒരു മുദ്രയില്ലായിരുന്നു. ഒരു സ്മഗ്ലർ, ഒരു ഇക്കണോമിക് ഒഫൻഡർ, പിന്നെ ഇവിടെ കുറെ മർഡർ കേസിൽ വോണ്ടഡ് പേഴ്സൺ, ഇത് 3 മെയിൻ ചാർജസ് അഗൈൻസ്റ്റ് ദാവൂദ്. ഒരു ആന്റി നാഷണൽ എന്നുള്ള ഒരു മുദ്രയില്ലായിരുന്നു. ആദ്യമായിട്ട് ലേറ്റ് 1980s ശിവസേന ദാവൂദിനെ ഒരു ആന്റി നാഷണലായിട്ട് മുദ്ര കുത്താൻ തുടങ്ങി. അതിന് അന്ന് അവർ പറഞ്ഞ കാരണം, ദാവൂദ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ദാവൂദ് പാകിസ്ഥാന്റെ സൈഡാ പിടിക്കുന്നത്. പാകിസ്ഥാൻ 6 അടിക്കുമ്പോഴും 4 ബൗണ്ടറികൾ അടിക്കുമ്പോഴും ദാവൂദ് ആവശ്യം
ആവേശം കൊള്ളുന്നത് കാണാം, ചിലപ്പോൾ കൈയടിക്കുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു ആന്റി നാഷണലായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. പാകിസ്ഥാന്റെ നാഷണൽ ഫ്ലാഗുമായി അദ്ദേഹം നിൽക്കുന്ന എന്തോ ചിത്രങ്ങൾ പുറത്തു വന്നെന്ന് പറയുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. പക്ഷെ ശിവസേനയൊക്കെ ഒന്ന് അവകാശപ്പെട്ടത് പാകിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ പാകിസ്ഥാൻ സ്കോർ ചെയ്യുമ്പോഴൊക്കെ പാകിസ്ഥാന്റെ ഒരു കൊടി പുള്ളി ഇങ്ങനെ കയ്യിൽ ഉയർത്തുമായിരുന്നു. അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അത് കണ്ടിട്ടില്ല. ഇത് ഈ അലിഗേഷൻ സീരിയസ് ആയി വളർന്നുകൊണ്ടിരുന്നപ്പോൾ ദാവൂദിന് തന്നെ ഒന്ന് തോന്നിക്കാണും ഇതൊന്ന് കറക്റ്റ് ചെയ്യണം, കാരണം ഞാൻ ആന്റി ഇന്ത്യ അല്ല എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു മീഡിയ വഴി തന്നെ ആയിരിക്കണം. അപ്പോഴും ഞാൻ രംഗത്തില്ല. ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായപ്പോഴും ഞാൻ രംഗത്തുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു ദിവസം ഈ വീഡിയോ കമ്പനിയുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാവൂദിന് ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ അത് ഒഴിയത്തില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഐ വിൽ ഗ്രാബ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞപ്പോ ദാവൂദിന് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. ആഗ്രഹത്തെക്കാൾ അതിയൊരു ആവശ്യം ആന്റി നാഷണൽ എന്നുള്ള ശിവസേനയുടെ പ്രചരണത്തെ പ്രതിരോധിക്കുക. അത് ഒരു മീഡിയ ഇന്റർവ്യൂയിലൂടെ വേണം. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ബ്ലിറ്റ്സ് തിരഞ്ഞെടുത്തതിന് വേണ്ടി? ബ്ലിറ്റ്സ് പുള്ളി തിരഞ്ഞെടുത്തതാണെന്ന് ഞാൻ പറയത്തില്ല. ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഈ പുള്ളി ഛോട്ടാ രാജന്റെ അടുത്ത് പറയുകയും ഛോട്ടാ രാജൻ അത് ദാവൂദിനെ ധരിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഇടയിൽ നിന്ന് വേണമെങ്കിൽ താങ്കൾക്ക് അങ്ങയുടെ സോഴ്സ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഇഗ്നീഷ്യസ് പെരേരയിലുള്ള ഒരു വിശ്വാസം അതായിരുന്നു ഈ ബിസിനസ് പ്രമുഖനില് ദാവൂദ് ഇബ്രാഹിമിനുള്ള ഒരു വിശ്വാസം അല്ലേ? അത് രണ്ടും കൂടി അല്ലേ? അതല്ലേ രണ്ടും അല്ല, അതിലുപരി ഛോട്ടാ രാജനോടുള്ള വിശ്വാസമായിരുന്നു. അതായിരുന്നു എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഛോട്ടാ രാജൻ. അപ്പൊ ഛോട്ടാ രാജനായിട്ട് ഈ ദാവൂദ് ഇബ്രാഹിമിനും മുൻപേ തന്നെ ബന്ധമുണ്ടോ താങ്കൾക്ക്?